പാവപ്പെട്ട എഴുതുന്ന നോക്ക്, അദ്ദേഹത്തിന്റെ മാറിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്റെ സത്യമാണോ? എവിടെ ഞാൻ നോക്കട്ടെ? പാന്റ് അഴിച്ചു നോക്ക്, തൊടയിൽ എന്റെ പേരാ പച്ച കുത്തിയിരിക്കുന്നത്. അങ്ങനെയാണോ? ആ സത്യം എനിക്ക് നിങ്ങൾ ആരെ വേണം, ഞാൻ വെറുതെ കളിയാക്കിയതാ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. എന്നെ ഇങ്ങനെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കരുത്. എടാ കണ്ടോടാ, അവന് എത്രമാത്രം അപമാനിച്ചു അവളുമായി. ശരിയാ ഡേ, എന്തൊക്കെയായാലും ശരി, ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്താ എല്ലാരും ഇവിടെ ഇരിക്കുന്നത്? ചന്തുനെ കണ്ടായിരുന്നോ? നിനക്ക് എപ്പോഴും ചന്തുന്റെ വിചാരം മാത്രമല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം? അവൻ അങ്ങനെ ചെയ്തോണ്ട് അവൻ വീണ്ടും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കോ? ശരി, ചന്തു വരട്ടെ, അവനോട് പറയാം നമുക്ക്. ചന്തു എപ്പോഴാ വരാ? ഞാൻ വിചാരിച്ച അപ്പ വരും, എന്നാ അതൊന്ന് കാണുമല്ലോ. എന്താ ഇപ്പൊ നോക്കിക്കോ. ഇത്ര ലേറ്റായിട്ടാണോ വരുന്നത്? ചന്തു ചന്തെന്ന് പറഞ്ഞ ഇവിടുന്ന് കയറ് പൊട്ടിക്കുവായിരുന്നു. നിനക്ക് കയറ് പൊട്ടിക്കാൻ ആരുമില്ലേ? നീ കയറ് പൊട്ടിക്കടി. ആരുണ്ടെന്ന് വിചാരിച്ച കയറ് പൊട്ടിക്കണ്ടേ? എന്റെ പേരിൽ നീ കയറ് പൊട്ടിക്ക്. എടാ, ഈ തമാശയൊക്കെ മതിയാക്കി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മളെ എല്ലാവരെയും പറ്റിച്ച് ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടായി പോയത്? എത്ര പ്രാവശ്യം നോക്കിയിട്ടും നിന്നെ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല ചന്തു. കുറച്ച് നോക്കിയാ മതി, പിന്നെ കല്യാണത്തിന് ശേഷം നോക്കാൻ ഒന്നും കാണില്ലടി വേണെ. കല്യാണത്തിന് ശേഷവും എന്റെ ആയുസ്സുള്ള കാലത്രയും എന്റെ മനസ്സിൽ നീ മാത്രമായിരിക്കും. എന്നാലും എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു ചെറിയ പേടി. എന്തിനാടാ? നിന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കൂ? സമ്മതിക്കാതെ എവിടെ പോവാനാ? എന്റെ ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. ഒരു പക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്കങ്ങ് ആത്മഹത്യ ചെയ്യാം. എന്റെ അമ്മു, സിനിമയ്ക്ക് പോവാന്ന് പറയുന്ന പോലെയാണല്ലോ നീ പറയുന്നേ. നീയൊക്കെ ഒരാണാണോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പൊക്കി എടുത്തോണ്ട് പോയി കല്യാണം കഴിച്ചേനെ. അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. അതല്ല സൗമ്യ, കുടുംബക്കാരുടെ സമ്മതത്തോടെ വേണം നമ്മുടെ കല്യാണം നടക്കാൻ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലടാ, ഇതിനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യോ? നീ ഒരു തൊട്ടാവടിയാ കേട്ടോ. എങ്ങനെയെങ്കിലും എന്റെ ഡാഡിയോട് പറഞ്ഞ് നമ്മുടെ കല്യാണത്തിന് ഞാൻ സമ്മതം മേടിച്ചെടുക്കും കേട്ടോ. അതിനൊക്കെ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആയിരം വസന്തങ്ങൾ പാടി, ആയിരം വസന്തങ്ങൾ പാടി, അമ്മേ കേൾക്കൂ, എന്റെ അമ്മേ കേൾക്കൂ, നമ്മേ കേൾക്കൂ. ആയിരം വസന്തങ്ങൾ പാടി, ജീവിതം ഇന്ന് പാഴാ പാഴാ. നിർത്തുന്ന അടിച്ചു കൊല്ലടാ. സമാധാനിക്ക്, ഞാൻ പാടി. എന്തിനു പാടി? അതിന് കാരണം വയറ് വശന്നിട്ട് ഉയിര് പോയിട്ടാടാ. വല്ലത് കഴിക്കാൻ പോ, സമയാടാ. എത്ര സമയമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കാടാ. അവന്റെ ഒരു കാര്യം, പകൽ മുഴുവൻ അവളോട് സംസാരിച്ചത് പോരാഞ്ഞിട്ട് രാത്രിയിൽ ഫോണിൽ ലവ്. ലവ്നെ കുറിച്ച് നിനക്കെന്തറിയാടാ? ലവ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പറക്കുക, അതാണ് ലവ്. ആര് മാറിയാലും നീ മാത്രം മാറില്ലടാ. ഇവൻ ഇനി എപ്പോ ഫോൺ വെക്കുവോ, എപ്പോ വരുവോ, എപ്പോ വല്ലതും കഴിക്കാൻ പറ്റുമോ ദൈവത്തിനറിയാം. ചന്തുവിനെ വിളിക്കാത്തോണ്ട് ആകാശത്തിലെ ചന്ദ്രനെ നോക്കിയിരിക്കുവാ ഞാനിവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ ഞാൻ കോളേജ് വെച്ച് പറഞ്ഞല്ലേ. അതൊക്കെ കോളേജിലെ വിശേഷങ്ങളാ, ഇത് കോൾ ഏജ് വിശേഷങ്ങൾ. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നിനക്ക് അറിയില്ലടാ മണ്ട. ഡിന്നർ കഴിച്ചോ? കഴിച്ചില്ല. ഫ്രണ്ട്സ് എല്ലാരും കൂടെ പുറത്തുപോയി കഴിക്കാന്ന് പറഞ്ഞതാ. അവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അമ്മു, നിന്നോട് സംസാരിക്കാതെ എനിക്ക് ഉറക്കം വരുമോ? അതുകൊണ്ടാ ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടി വന്നെ. നീ എന്തായാലും എന്നെ കറക്റ്റ് സമയത്തിന് വിളിക്കുന്ന എനിക്ക് അറിയായിരുന്നല്ലോ. അതാ എനിക്ക് തന്നെ എത്ര ഇഷ്ടം. ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. സൂപ്പർ മാർക്കറ്റിൽ ഒരുത്തൻ എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്ത്? അവൻ കണ്ണിറുക്കി കാണിച്ചപ്പോ നിനക്ക് സന്തോഷമായോ? നീ ഒന്നും പറഞ്ഞില്ലേ. ഞാൻ എന്ത് ചെയ്യാനോ, കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിന്നു. നിക്ക് വെച്ചിട്ടുണ്ട്. ഈ ആഴ്ച ഏതെങ്കിലും ഒരു പെണ്ണ് കണ്ണിറുക്കി കാണിച്ച് ഞാനും ഭാരം വീട്ടു. നോക്കിക്കോ. എനിക്ക് ആ പേടിയൊന്നും ഇല്ല കേട്ടോ. എന്ത് പേടിയില്ലെന്നോ? കാര്യം അവനവന്റെ അമ്മയുടെ മടിയിലായിരുന്നു ഇരുന്നത്. എന്നുവച്ചാ? അപ്പോ കൊച്ചു കുഞ്ഞായിരുന്നല്ലേ, ഞാൻ ആകെപ്പാടെ വരണ്ടുപോയി.
ശരി, എനിക്കൊരു സംശയമുണ്ട്. ആ കൊച്ചു ചെറുക്കൻ എന്തിനാ കണ്ണിറുക്കി കാണിച്ചെ? ഫാസ്റ്റാ മോനെ ഈ ന്യൂ ജനറേഷൻ, ഇന്നത്തെ കാലത്തെ പിള്ളേരെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോ ഞാനും കണ്ണിറുക്കി കാണിച്ചോട്ടെ? കണ്ണടിച്ചു നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ കാണിക്കാൻ ഞാൻ അത്ര ചീപ്പൊന്നുമല്ല. ശരിടാ, ഗുഡ് നൈറ്റ്, ബൈ. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് താൻ തന്നെ കാണിക്കേ. ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടാലുണ്ടല്ലോ പുറകിലൂടെ ഒന്ന് പട്ടി കടിക്കും. ഒരു പട്ടിയും കടിക്കില്ലടാ. എന്റെ ഈ സ്റ്റൈലും എന്റെ ഈ ഡാൻസും എന്റെ ഈ സൗന്ദര്യത്തിന്റെ മുന്നില് ഈ കോളേജിലുള്ള പെൺകുട്ടികൾ മാത്രമല്ലാതെ ഇവിടെയുള്ള പ്രൊഫസേഴ്സും എന്റെ ഫാൻസ് ആണടാ. സാറിന്റെ ഈ കോമാളി വേഷം കണ്ടിട്ട് ഒരു ഫാൻസും ഉണ്ടാവാൻ പോകുന്നില്ല. കോമാളി വേഷം എന്റേതല്ല, നിന്റേതാ. ഈ സമയത്ത് എന്റെ കൂട്ടുകാരൻ ജയൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെയൊക്കെ പണി തീർക്കുമായിരുന്നു. ഞാൻ പോകുന്നു. ഇയാളെ സമ്മതിക്കണം, ഇതുപോലൊരു ജന്മം വൃത്തികെട്ടവൻ. ഇതാ ചക്കരെ, ഇത് നീ കഴിക്കൂ. എടാ അളിയ, നീ ഇത് എന്ത് ചെയ്യോളാ? ഞാൻ എന്റെ പാന്റ് അയൺ ചെയ്യുക. അയൺ ചെയ്യുന്നു? അയൺ ബോക്സ് ഇവിടെ. ഇതാണ് എന്റെ അയൺ ബോക്സ്. എടാ അളിയ, നിന്റെ കാലൊന്ന് കാണിക്കടാ. എന്തിനാടാ? നിന്റെ കാലില് വീണ് സാഷ്ടാംഗം പ്രണമിക്കാമെന്ന് കരുതിയ അളിയാ. നീ ഒരു മരമണ്ടനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ സാധാരണ ആളെയല്ലടാ. ഇത് വെച്ചോണ്ട് ഈ പണി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാ ഞാൻ കരുതിയത്. പക്ഷെ നീ എന്തൊക്കെ പണിയാണ് അളിയ ചെയ്യുന്നത്? എടാ മച്ചു, അർജന്റ് ഒരു 1000 രൂപ താടാ. വീട്ടിൽ നിന്ന് പണം വന്ന അപ്പം തന്നെ തന്നെ. സൺഡേ സ്പെഷ്യൽ കനകത്തിന്റെ കമ്പനിയിലുണ്ടല്ലോ, ഒരു സൂപ്പർ ഫിഗർ വരുന്നുണ്ട്. 1 hour 1000 രൂപയാ. ഒന്ന് പെട്ടെന്ന് താടാ. പൈസ കൊടുക്കാല്ലാത്തോണ്ടോ ഞാൻ ഈ പണി ചെയ്യുന്നേ. ഒന്ന് പോടാ. എടാ മച്ചു, നീയെങ്കിലും താടാ. സിനു നീ താടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ഐഡിയ നമ്മുടെ